بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اليوم نحن نناقش الوحدة الثانية، الدويلات في الأندلس وإسهامات المسلمين في الثقافة الأندلسية. سبين لي ചെറിയ 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 രാജവംശങ്ങൾ, പെറ്റി കിങ്ഡംസ്, ചെറിയ സ്വരൂപങ്ങൾ, അതുപോലെ സ്പാനിഷ് സംസ്കാരത്തിന്, സ്പെയിനിലെ സംസ്കാരം, സ്പാനിഷ് സംസ്കാരത്തിന് മുസ്ലിങ്ങളുടെ സംഭാവന, കോൺട്രിബ്യൂഷൻ ഓഫ് മുസ്ലിംസ് ടു ദി സ്പാനിഷ് കൾച്ചർ, ഈ കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. അപ്പോൾ ആദ്യമായി പ്രധാനപ്പെട്ട മൂന്ന് ചെറുകിട രാജവംശങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, ദൗലത്തുൽ ഹമൂദിയീന്. ഹിജറ 407 മുതൽ 449 വരെയാണ് ഹമൂദികളുടെ ഭരണം. അതിലെ ഒന്നാമത്തെ ഖലീഫ, ഹമൂദികളിലെ ഒന്നാമത്തെ ഖലീഫ, അവ്വലുഹും അലിബിൻ മഹ്മൂദ് എന്നുള്ള ആളാണ്. വാഹിറുഹും മുഹമ്മദ് ഉസ്സാനി ഇബിൻ ഇദ്രീസ്. മുഹമ്മദ് ഉസ്സാനി ഇബിൻ ഇദ്രീസ് എന്ന് പറയുന്നതാണ് ഹമൂദികളിലെ അവസാനത്തെ ഖലീഫ, അല്ലെങ്കിൽ ഭരണാധികാരി, സുൽത്താൻ. വൽതറബത്ത് അൽ അഹ്വാൽ ഫി അഹദി ബനി ഹമൂദ് ഹത്താ കാന അർബാത്തു മിൻഹും യഹ്കുമൂന ഫി വഖ്തിൻ വാഹിദിൻ മുസ്തഖില്ലീന. അതായത് ഒരേ സമയം സ്വതന്ത്രരായ ഭരണാധികാരികളായ നാല് പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് വളത്തറബത്തുൽ അഹ്വാൽ ഫി അഹദി ബനു മഹ്മൂദ്. ബനു ഹമൂദുകളുടെ കാലത്ത് ആഭ്യന്തരമായ ഒരുപാട് ഡിസ്റ്റർബൻസുകൾ ഉണ്ടായി. വളത്തറബത്തുൽ അഹ്വാൽ, ചുറ്റുപാടുകൾ വളരെ സംഘർഷഭരിതമായി. ഫി അഹദി ബനി ഹമൂദ്, ബനു ഹമൂദുകളുടെ ഭരണകാലത്ത് ഡിസ്റ്റർബൻസസ് ഉണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഹത്താ കാന അർബാത്തു മിൻഹും യഹ്കുമൂന ഫി വഖ്തിൻ വാഹിദിൻ മുസ്തഖിൽ. സ്വതന്ത്രരായ ഒരേ ഹമൂദികളിലെ തന്നെ നാല് ഭരണാധികാരികൾ ഒരേ സമയത്ത് ഹമൂദികളുടെ കൂട്ടത്തിലുണ്ടായി. അത്രയും ആഭ്യന്തര ശൈഥില്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. വംദദ്ദത്ത് ഖിലാഫത്തുഹും നഹ്വം മിൻ അർബഈനസന. ഏകദേശം 40 വർഷമാണ് ഹമൂദികളുടെ ഭരണം തുടർന്നത്. ഹത്താ സഖത്തത് സന അർബൗമിയ തിസ്അത്തും വർബായി. ഹിജ്റ 449 അവസാനിച്ച്, 407 തുടങ്ങി 449, ഏകദേശം 40 വർഷത്തിൽ ചില്ലാനം കാലത്താണ് അവർ ഭരിച്ചത്. അടുത്ത ദൗലത്തുൽ മുറാബിദ്ദീന ഫിലുന്ദുലിസ്. മുറാബിത്തുകൾ, മുറാബിത്സ് എന്ന് പറയുന്ന മുറാബിത്തുകളുടെ ഭരണം. ഹിജ്റ 484 മുതൽ 540 വരെയുള്ള കാലഘട്ടത്തിലാണ് മുറാബിത്തുകൾ ഭരിച്ചത്. വജാ അ മലിക് ഇഫ്രിയക്കിയ യൂസുഫ് ബിൻ യൂസുഫ് ബിൻ താഷിഫീൻ എന്ന് പറയുന്ന ഭരണാധികാരി, അതായത് ആഫ്രിക്കയിലുള്ള രാജാവ്, ആഫ്രിക്കയിൽ നിന്നുള്ള രാജാവ് സ്പെയിനിലേക്ക് വന്നു. വജാ അ മലിക് ഇഫ്രിയക്കിയ യൂസുഫ് ബിൻ നാഷക്കീൻ. എന്താണ് അദ്ദേഹത്തിനെ സ്പെയിനിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്? ലമ്മറ ആ കുവത്തൽ മസീഹയീന, അവിടുത്തെ ക്രിസ്തീയ ഭരണാധികാരികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി. വല്ലഅഫു ഉമറാഇബിൽ ഉന്ദുലുസ്. അത് അതേസമയം മുസ്ലിം സ്പെയിനിലെ മുസ്ലിങ്ങളായ ഭരണാധികാരികളുടെ ബലഹീനതയും എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതങ്ങനെ ആണ് അദ്ദേഹം ഹിജറ 484 യൂസുഫ് ബിൻ താഷ്ഫീൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജാവ് സ്പെയിനിലേക്ക് വരുന്നത്. ഫസ്തവല്ല അല അൽ മസീഹയീന, അദ്ദേഹം അവിടുത്തെ ക്രിസ്തീയ ഭരണാധികാരികളുടെ മേൽ ആധിപത്യം ചെലുത്തുകയും, വൽ ഉമറാ ഇൽ മുസ്ലിമീന, മുസ്ലിം ഭരണാധികാരികളുടെയും മേൽ ആധിപത്യം ചെലുത്തുകയും ചെയ്തു. ബില്ലുന്തുലുസ്, അതായത് സ്പെയിനിലെ ഉന്തുലുസിലെ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലുള്ള പ്രദേശങ്ങളും ക്രിസ്ത്യൻ ഭരണാധികാരികളുടെ കീഴിലുള്ള പ്രദേശങ്ങളുടെയും മേലുള്ള ആധിപത്യം, സമഗ്രമായൊരു ആധിപത്യം ചെലുത്തുന്ന രൂപത്തിൽ ആഫ്രിക്കയിൽ നിന്നുള്ള ഈ യൂസുഫ് ബിൻ താഷ്ഫീൻ്റെ വരവ് കാരണമായി അദ്ദേഹം അതിന് ആധിപത്യം ചെലുത്തുകയും. ഒ മാലൽ മുറാബിത്തൂന ഫി അവാഹരി അഹദിഹിം അനിൽ ഹമാസത്തി വസ്തവല്ലൽ മുവഹിദൂനസന. അങ്ങനെ വന്ന സമയത്ത് അതിന് ഒരു കാരണമെന്ന് പറയുന്നത്, മാലൽ മുറാബിത്തൂന ഫി അവാഹരി അഹദിഹിം, മുറാബിത്തുകളാകട്ടെ അവരുടെ ഭരണത്തിൻ്റെ അവസാന
ഘട്ടത്തിൽ അവൻ്റെ അവസാന ലാപ്പിൽ അവരുടെ ധൈര്യമൊക്കെ ചോർന്നു പോയി. അവരുടെ പോരാട്ട വീര്യത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്തു. മാലൽ മുറാബിദ്ദീൻ ഫി അവാഖിറി അഹ്ദിം അനിൽ ഹമാസ, മാല അൻ, ഹമാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു, അവരുടെ ധൈര്യവും പോരാട്ട വീര്യത്തിൽ നിന്നൊക്കെ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അങ്ങനെയാണ് മുറാബിത്തുകൾക്ക് ശേഷം മുവഹിദുകളുടെ ഭരണം ഉണ്ടാകുന്നത്. വസ്തവല്ലൽ മുവഹിദൂന സന ഹംസുമിയ ഇസനവ അർബൈൻ, 542 മുറാബിത്തുകളുടെ ഇന്ന് ഭരണ മുവഹിദുകളുടെ കൈകളിലേക്ക് എത്തി. വന്തസ്രത്ത് ദൗലത്തുൽ മുവഹിദീന ഫി കസീറിൻ മിനൽ ഹുറൂബ്, എന്നാൽ മുറാബിത്തുകളുടെ അവസാന ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ക്രിസ്ത്യാനികളുമായിട്ടുള്ള യുദ്ധത്തിൽ, ക്രിസ്തീയ രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയശ്രീരാളിതരാകുകയാണ് ചെയ്തത് മുവഹിദുകൾ. വന്തസ്രത്ത് ദൗലത്തുൽ മുവഹിദീൻ, മുവഹിദുകളുടെ ഭരണകൂടം വിജയിച്ചു. ഫി കസീറിൻ മിനൽ ഹുറൂബ്, ഒട്ടുമിക്ക യുദ്ധങ്ങളിലും. മാൽ മസീഹീന ഖിലാഫൽ മസീഹീന, അതായത് ക്രിസ്തീയ രാജാക്കന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ മുവഹിദുകൾക്ക് ഒരു വിജയം ഉണ്ടാവുകയാണ്, അധികം യുദ്ധങ്ങളിൽ വിജയം ഉണ്ടാവുകയാണ് ചെയ്തത്. അക്കാലത്തെ പോപ്പായ ബാബ അൽ മസീഹീന ഫി ആം ഹിജറ 609, അതായത് ഹിജറ 609 ആ കാലഘട്ടത്തിലെ ക്രിസ്തീയ പോപ്പിൻ്റെ കൽപ്പന പ്രകാരം ഇത്തഹദൽ മസീഹയ്യൂന, ക്രിസ്ത്യൻ ഭരണാധികാരികളെല്ലാം ഒറ്റക്കെട്ടായി വന്നു. വന്തസറു അൽ മുസ്ലിമീൻ, അങ്ങനെ ക്രിസ്തീയ ഭരണാധികാരികളുടെ എല്ലാം ഐക്യത്തോടെയുള്ള മുന്നേറ്റം കാരണം മുസ്ലിമീങ്ങൾക്കെതിരെ അവർക്ക് വിജയം ഉണ്ടായി. ഫന്തഹത്ത് ദൗലത്തുൽ മുവഹിദീൻ, അങ്ങനെ മുവഹിദുകളുടെ ഭരണം. ആദ്യഘട്ടത്തിൽ മുവഹിദുകൾക്ക് വിജയമുണ്ടായെങ്കിലും ക്രിസ്തീയ ഭരണാധികാരികളുടെ എല്ലാം ഐക്യത്തോടെയുള്ള ഐക്യ മുന്നേറ്റം മുവഹിദുകൾക്ക് പരാജയം സമ്മാനിച്ചു. വന്തഹത്ത് ദൗലത്തുൽ മുവഹിദീൻ, അങ്ങനെ മുവഹിദുകളുടെ ഭരണം അവസാനിച്ചു. ഹിജ്റ 633, സിത്തുമിയ സലാസത്തുംവ സലാസീൻ. അതിനെ തുടർന്ന് വന്ന ഭരണകൂടം ദൗലത്ത് ബനീ നസർ അൽ അഹ്മർ. ബനീ നസർ അൽ അഹ്മർ എന്ന് പറയുന്നതാണ് അടുത്ത ഭരണാധികാരി. സുമ തഹവൽ അൽ മലിക് ഇല യദി ബനീ നസുർ അൽ അഹ്മർ വദഖല മുൽക്കുഹും മുഹമ്മദ് അൽ അവൽ ഇബിൻ യൂസുഫ് അർനാത്ത സന ഹിജ്റ 635. അങ്ങനെ പിന്നെ സുമ തഹവൽ അൽ മുൽക്കു, പിന്നീട് മുവഹിദുകളിൽ നിന്ന് ഭരണം മാറി വന്നു. അവർക്ക് അവർ പരിവർത്തനം ചെയ്ത, അവർ നീങ്ങിപ്പോയി. ഇലാ യദി ബനു നസുർ അൽ അഹ്മർ, ബനു നസുർ അൽ അഹ്മർ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ആണ് ഭരണം കിട്ടിയത്. ദഖല മലിക്കുഹും, ദഖല മുൽക്കുഹും, അവരുടെ രാജ്യത്തേക്ക് പ്രവേശിച്ചു മുഹമ്മദുൽ അവൽ, ഒന്നാം മുഹമ്മദുൽ അവൽ ബിൻ യൂസുഫ് എന്ന് പറയുന്ന ആൾ. സോറി, ദഖല മലിക്കുഹും, സോറി പറഞ്ഞു തെറ്റു, ദഖല മലിക്കുഹും മുഹമ്മദുൽ അവൽ ബിൻ യൂസുഫ്, മുഹമ്മദുൽ അവൽ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരി, അവരുടെ രാജാവ് ഗർനാത്തയിൽ പ്രവേശിച്ചു. ദഖല ഗർനാത്ത, ഗ്രാനഡയിൽ പ്രവേശിച്ചു 635. ദഖല മലിക്കുഹും മുഹമ്മദുൽ അവൽ മുഹമ്മദ് ബിൻ യൂസുഫ് അൽ അവൽ എന്നാണ്, അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഗർനാത്ത, ഗ്രാനഡയിൽ പ്രവേശിച്ചു 635. വസ്തവല്ലാല ഗർനാത്ത, ഗർനാത്തയുടെ മേൽ ആധിപത്യം നേടി. വലാക്കിൻ്റെ നസാറ ഹജമു അലൽ മുസ്ലിമീന, എന്നാൽ ക്രിസ്ത്യാനികൾ ഒന്നടങ്ക മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ഫതഹു മദീനത്ത് ഇസർ മദീന, ഫതഹു മദീനത്തൻ ഇസറ മദീനത്തിൻ, ഒന്നൊന്നായി ഓരോ പട്ടണങ്ങൾ ഒന്നൊന്നായി അവർ കീഴടക്കി. ക്രിസ്ത്യാനികൾ അത് ജയിച്ചു. വസഖത്തത്ത് ബിയദൈഹിം കുർത്തുബ, അങ്ങനെ ആ ക്രിസ്തീയ ഭരണാധികാരികളുടെ ക്രിസ്തീയ ഭരണാധികാരികളുടെ കയ്യിൽ ഓരോ നഗരങ്ങളായി. വസക്കത്തത്ത് ബിയദൈഹിം, അവരുടെ കൈകളാൽ കുർത്തുബ, കൊർദോവ, ബൽനീസിയ, വദാനിയ, വജിയാൻ, വഷാത്തിബ, വൈഷ്ബീലിയ, വമുർസിയ, ഈ പറയപ്പെട്ട നഗരങ്ങളൊക്കെ അല്ല, ഇന്നും ഇതേ പേരുകളിൽ അറിയപ്പെടുന്ന സ്പാനിഷ് നഗരങ്ങളാണ്. ഈ നഗരങ്ങളൊന്നൊന്നായി ക്രിസ്ത്യാനികൾക്ക് വഴിപ്പെട്ടു. ഹത്തന്തഹ ഹുക്കുമുൽ മുസ്ലിമീന ബിൽ ഉന്ദുലുസ്, ഇങ്ങനെയാണ് മുസ്ലിങ്ങളുടെ സ്പെയിനിലെ ഭരണം അവസാനിച്ചത്. ഹിജറ 898 തമാനുമിയത്തും വത്തിസൈൻ, ഹിജറ 898, അങ്ങനെ സ്പെയിനിലെ മുസ്ലിം ഭരണം അവസാനിച്ചു. ഇനി സ്പെയിനിലെ മുസ്ലിം ഭരണം, സ്പെയിനിലെ സംസ്കാരത്തിന് മുസ്ലിങ്ങളുടെ സംഭാവനയെക്കുറിച്ചുള്ളൊരു സംക്ഷിപ്തമായ വിവരമാണ് ഇവിടെ നൽകാനുള്ളത്. അർ റുഖീൽ ഹലാലി ഫിൽ ഉന്ദുലുസ്, കാനത്തുൽ ലുഗത്തുൽ അറബിയ ഹിയ ലുഗത്തുൽ ഉലൂമ ഫി അഹദിൽ മുസ്ലിമീന ബിൽ ഉന്ദുലുസ് ഹത്ത കാനൽ ഖസാവിസ് അയ്ലൻ യക്തുബൂന ബിൽ ലുഗ അൽ അറബിയ
കുത്തുബഹും. അതായത് അറബി ഭാഷയാണ് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ വൈജ്ഞാനിക ഭാഷയായി മാറിയത്. കാനത്തുൽ അറബി ഹിയ ലോകത്തുൽ ഉലൂം, ശാസ്ത്രത്തിൻ്റെ ഭാഷ അറബി ഭാഷ. ഫി അഹദിൽ മുസ്ലിമീന ബിൽ ഉന്ദുലുസ്, സ്പെയിനിലെ മുസ്ലിങ്ങളുടെ കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിലെ ശാസ്ത്രീയ പുരോഗതിയുടെയും വളർച്ചയുടെയും എല്ലാം രേഖപ്പെടുത്തപ്പെട്ട, ആ ശാസ്ത്രീയ പുരോഗതികളെല്ലാം ആലേഖനം ചെയ്യപ്പെട്ടൊരു, ശാസ്ത്ര പുരോഗതികളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടൊരു ഭാഷ അറബിയായിരുന്നു. അതായത് അറബിയിലായിരുന്നു അക്കാലത്തെ എല്ലാ ശാസ്ത്രീയ പുരോഗതികളും അടയാളപ്പെടുത്തപ്പെട്ടത്, രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്, രചിക്കപ്പെട്ടിരുന്നതെന്ന് അർത്ഥം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹത്ത കാനൽ കസാവിസ ഐലൻ യക്തുബൂന ബില്ലുകല്ല അറബിയ കുത്തുബം. ആ നാട്ടിൻ്റെ പ്രാദേശികമായിരുന്ന ഭാഷകളും പോലും, അതായത് സ്പെയിനിലുണ്ടായിരുന്ന മറ്റ് അന്ന് നിലവിലുണ്ടായിരുന്ന കസാവിസകൾ, അതെന്താണെന്ന് ഞാൻ വിശദമായതിനു ശേഷം പറയാം. ഹത്താക്കാനൽ കസാവിസ ഐലൻ യക്തുബൂന ബില്ലുകല്ല അറബിയ കുത്തുബഹും. അതായത് കസാവിസുകൾ പോലും അവരുടെ ഗ്രന്ഥങ്ങൾ അറബിയിലാണ് രചിച്ചിരുന്നത്. ഓ തത്തവറത്തുൽ ഉലൂം മിസലിൽ ഫൽസഫ, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വികസിച്ചു വന്ന വിജ്ഞാനങ്ങളെന്ന് പറയുന്നത് ഫിലോസഫി, വൽ ഹിസാബ് മാത്തമാറ്റിക്സ്, വൽ ഹന്ദസ എൻജിനീയറിംഗ്, വൽ റിയാള മാർഷൽ ആർട്സ്, അതായത് ഫിസിക്കൽ സയൻസസ്, ഫിസിക്കൽ സയൻസസ് അല്ല ഫിസിക്കൽ എന്താ പറയുക, ഫിസിക്കൽ നോളജസ് എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്സ്, ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് ഇനങ്ങൾ, അതാണ് റിയാള എന്ന് പറയുന്നത്. അതുപോലെ അല്ലെങ്കിൽ ആയോധന കലകൾ എന്നർത്ഥം. അതുപോലെ ഇൽമുൻ നബാത്താത്ത് ബോട്ടണി വഷാഅത്ത് ഹാദിഹിൽ ഉലൂം ബൈനൽ അവാമ ബൈലൻ ആയിൽ, അതുകൊണ്ട് പ്ലാന്റ് സയൻസസ്, അതാണ് ഇൽമുൽ നബാത്താത്ത്. വഷാഅത്ത് ഹാദിഹിൽ ഉലൂം ബൈനൽ ഉലൂം ഏൽ അവാമായത്, ഈ വിജ്ഞാനങ്ങൾ സാധാരണക്കാരായ പൊതുജനങ്ങളുടെ ഇടയിലും പോലും വ്യാപിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ വിജ്ഞാന, മുസ്ലിങ്ങൾ മുസ്ലിം സ്പെയിനിന് അല്ല സ്പെയിനിന് സ്പെയിൻ്റെ സംസ്കാരത്തിന് മുസ്ലിങ്ങൾ ചെയ്ത സംഭാവനയാണ്. ഒമിൻ അഷരു ഉലമ ഇഹ, ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു ഇമാമുൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബി ഫി തഫ്സീർ ഖുർആൻ, തഫ്സീർ ഖുർത്തുബി, വ അബുൽ വലീദ് അൽ ബാഹി ഫിൽ ഫിഖ്ഹിൽ മാലിക്കി, മാലിക്കി മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായ അബുൽ വലീദ് അൽ ബാഹി. അതുപോലെ വ അഹമ്മദ് ബിൻ അബ്ദുർ റബ്ബ് സാഹിബുൽ ഇഖ്ദുൽ ഫരീദ്, ഇഖ്ദുൽ താരിഖിൽ ഫി താരിഖ് ചരിത്ര ഗ്രന്ഥമാണ് ഇഖ്ദുൽ ഫരീദ്. അൽ ഇഖ്ദുൽ ഫരീദിൻ്റെ ഗ്രന്ഥകർത്താവായ അഹമ്മദ് ബിൻ അബ്ദുർ റബ്ബ് പോലെയുള്ള, അതുപോലെ താരിഖിലും അദബിലും ഇഖ്ദുൽ ഫരീദ് വളരെ താരിഖുമാണ്, ഒപ്പം അതുപോലെ സാഹിത്യകൃതിയുമായി ആയിട്ടും അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്, അതാണ് അഹമ്മദ് ഇബിൻ അബ്ദുൽ റബ്ബിൻ്റെ ഗ്രന്ഥമാണ്. അതുപോലെ വ ഇബിനു സാനിയ റിയാളയിൽ ഇബിനു സാനിയ, അതുപോലെ ഇബിനുൽ ബൈത്താർ ഫി ഇൽമിൻ നബാത്താത്ത് പ്ലാന്റ് സയൻസസിൽ ഇബിനുൽ ബൈത്താറിൻ്റെ സംഭാവനകൾ, ഇദ്ദേഹം അറിയപ്പെടുന്ന പണ്ഡിതനായി. അതുപോലെ ഹാഫിൽ അബുൽ വലീദ് ഫിൽ ഹന്ദസ എഞ്ചിനീയറിംഗിൽ അബുൽ വലീദിൻ്റെ കോൺട്രിബ്യൂഷൻ, അഹമ്മദ് ബിൻ ഇയാസ് ഫി തിബ്ബി മെഡിസിനിൽ അഹമ്മദ് ബിൻ ഇയാസ്, വ അബ്ബാസ് ബിൻ ഫർനാസ് മാഹിറും ഫിൽ കീമിയ കെമിസ്ട്രിയിൽ എക്സ്പെർട്ടായിരുന്നു, വളരെ വിദഗ്ധനായിരുന്നു അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന പണ്ഡിതൻ. അല്ലദി ഇസ്തംബത്ത സിനാഅത്ത് സുജാജ് മിനൽ ഹിജാറത്തി, അതായത് കല്ലുകളിൽ നിന്ന് ഗ്ലാസ്സിനെ വേർതിരിക്കുന്നത്, അതായത് അബ്രം എന്ന് പറയുന്ന പോലത്തെ, അതായത് ഗ്ലാസ്സിനെ, ഗ്ലാസിൻ്റെ സംരക്ഷണം നമുക്കറിയാമല്ലോ, ഗ്ലാസ് യഥാർത്ഥത്തിൽ ഒരു കാർബൺ ഫോമാണ്. കല്ലുകളിൽ നിന്ന് കണ്ണാടിയെ ഗ്ലാസ്സിനെ ഉരുത്തിരിച്ചെറിയിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന ആ ഇൻഡസ്ട്രി അദ്ദേഹമാണ് കണ്ടെത്തിയത്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ്. അതുപോലെ വൈബിന് ബാജ, വൈബിന് തുഫൈൽ, വൈബിന് റുഷ്ദ് ഇവരൊക്കെ ഫിലോസഫേഴ്സാണ്, ഫിൽ ഫൽസഫ ഇവരൊക്കെ ഫിലോസഫിയിലെ പണ്ഡിതന്മാരായത്. ഇത്രയും കാര്യങ്ങളാണത്. അടുത്ത തക്കദ്ദമത്തുൽ ഇമാറത്ത് ബിൽ ഉന്ദുലുസ്, ആ കാലഘട്ടത്തിൽ തന്നെ സ്പെയിനിൽ വളർന്നു വന്ന മറ്റൊരു വിജ്ഞാന മേഖല എന്ന് പറയുന്നത് നിർമ്മാണ കലയാണ്, ആർക്കിടെക്ചറാണ്. തക്കദ്ദമത്തുൽ ഇമാറ ബിൽ ഉന്ദുലുസ്. ഒമീൻ നഷരി മആസിരിഹ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഖസ്റുൽ ഹംറ, അവിടുത്തെ ചെങ്കോട്ട, അവിടുത്തെ ഒരു ചുവന്ന കോട്ട ഖസ്റുൽ ഹംറ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ അവിടെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണം, നിർമ്മിതിയാണ് ഒരു പട്ടണം തന്നെ മദീനത്ത് സെഹ്റ, ആ പട്ടണത്തിൻ്റെ. അതുപോലെ വ ജാമി ഇഷ്ബീലിയ, ഇഷ്ബീലിയയിലെ യൂണിവേഴ്സിറ്റി, ഇഷ്ബീലിയ ജാമി ഇഷ്ബീലിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ പള്ളി, അവിടുത്തെ വലിയ പള്ളി ഗ്രാൻഡ് മോസ്ക്, ജാമി ഇഷ്ബീലിയ വ ജാമി ഖുർത്തുബ ഖുർദോബയിലെ പള്ളി, വക്കാനബി ഖുർത്തുബ തിസ്ഉമിയത് ഹമ്മാം, അതായത് അക്കാലത്ത് ഖുർദോബയിൽ മാത്രം 900 പൊതു ഹമ്മാമുകൾ, പൊതു കുളിപ്പുരകൾ എന്ന് പറഞ്ഞാൽ ഈ കുളിപ്പുരകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇൻ പോലെ,
അതായത് ഇംഗ്ലീഷിൽ എന്ന് പറയുന്ന ഐ എൻ എൻ ഇൻ എന്ന് പറയില്ല, അത് ചെറിയ ലോഡ്ജിങ് ഫെസിലിറ്റി, അതായത് ലോഡ്ജുകളാണ് പൊതു. ഇന്ന് ആധുനികമായിട്ടാണ് ഈ ഹോട്ടലുകളും വലിയ വിശാലമായ ലോഡ്ജിങ് സംവിധാനങ്ങൾ വന്ന്. അന്ന് അത്തരം സാധനങ്ങൾ ആ ലോക്കൽ ഫെസിലിറ്റീന് എന്ന് പറയപ്പെടുന്ന, അതായത് പബ്ലിക് കംഫർട്ട് സ്റ്റേഷനാണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് ഹമ്മാം എന്ന് പറഞ്ഞത്. കുളിപ്പുര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്ത് കുളിക്കാനോ റിഫ്രഷ് ആകാനുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമ്മാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ലോഡ്ജിങ് ആണ് ഒരർത്ഥത്തിൽ. അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള അപ്പോൾ യാത്രക്കാർക്ക് വിശദമായി താമസിച്ച് കുളിച്ച് വൃത്തിയായി യാത്ര ചെയ്യാനുള്ള ഹമ്മാമുകൾ, അങ്ങനെ പൊതു കുളിപ്പുരകളുണ്ടായിരുന്നു 900-ൽ അധികം. അപ്പോൾ അത്രയും ആ വലിയ നഗരവൽക്കരിക്കപ്പെട്ട ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ യാത്ര ചെയ്തു വരുന്ന സ്ഥലമാണെന്ന നിലയിലാണ് അങ്ങനെ. കൊർദോബയിൽ മാത്രം അത്രത്തോളം 900-ൽ അധികം കുളിപ്പുരകളുണ്ടായിരുന്നു. ഹൈനക്കാനൽ മസീഹിയൂന യൻഹൗനാനി നളാഫത്തി ബിൽമായി. അത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്ത് ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസമായിട്ട് കരുതി കുളിക്കുന്നത് പാപമായിട്ട് കരുതിയിരുന്ന കാലമാണ്. ഹീനക്കാനൽ മസീഹിയൂന യൻഹൗനാനി നളാഫത്തി ബിൽമാ, വെള്ളം കൊണ്ട് ശുദ്ധിയാകുന്നതിനെ അവർ വെറുത്തിരുന്നു. അതിന് വിലങ്ങിയിരുന്നു, അവർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. കാര്യം അവർക്ക് പാപമാണെന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. യുദ്ധുനഹ അമലുൽ വസനിയീൻ, മാത്രമല്ല അതവർ കരുതിയിരുന്നത് വിഗ്രഹാരാധകരുടെ ഒരു പ്രവൃത്തിയായിട്ടാണ്. കുളിക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരുടെ ജോലിയാണ്, തങ്ങൾക്കത് പാടില്ല എന്നായിരുന്നു ക്രിസ്ത്യാനികൾ ധരിച്ചിരുന്നത്. എന്നാൽ അൽ ഖുർത്തുബ വൽ ഇഷ്ബീലിയ മാൽക്ക വ ഖർനാത്ത വ സിക്ലിയ കാനത്ത് മിനൽ മുദനിൽ മുത്തഖദ്ദിമ ഫിൽ ഉന്ദുലുസ് ഹൈനദീൻ. ആ കാലഘട്ടത്തിലെ സ്പെയിനിലെ പ്രധാനപ്പെട്ട വളർച്ച പ്രാപിച്ച പട്ടണങ്ങളെന്ന് പറയുന്നത് കൊർദോബ, ഇഷ്ബീലിയ, മാൾക്ക, ഖർനാത്ത ഗ്രാനഡ, വസക്ലിയ, ഇതൊക്കെ അവിടുത്തെ പണം. ഈ പേരുകളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും സ്പെയിനിലെ ഈ നഗരങ്ങൾ അറിയപ്പെടുന്നത്. കാനത്ത് മിനൽ മുദനിൽ മുത്തഖദ്ദിമ ഫിൽ ഉന്ദുലുസ് ഹൈനദീൻ. ആ കാലഘട്ടത്തിലെ സ്പെയിനിലെ ഏറ്റവും മുതിർന്ന വളർച്ച പ്രാപിച്ച പട്ടണങ്ങളായിരുന്നു ഇവയൊക്കെ. ഇത്രയും കാര്യമാണ് നമുക്ക് പ്രധാനമായി ഈ യൂണിറ്റിൽ വിശദീകരിക്കാനുള്ളത്. ഇതിനുശേഷം ഇൻഷാല്ലാ നമ്മൾ വഹദത്ത് സാലിസ എന്ന് പറയുന്നത് താരിഖുൽ ഇസ്ലാം ബിൽ ഹിന്ദ്, ഇന്ത്യയിലെ ചരിത്രമാണ്. അത് അതിലേക്ക് പിന്നീട് നോക്കാം ഇൻഷാല്ലാ. പ്രധാനപ്പെട്ട ഗ്ലോസറിയിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടെ നോക്കാം. മൻഹു അവ്വൽ സലാത്തീൻ ഹമൂദീൻ, ഹമൂദികളിലെ ആദ്യത്തെ ഭരണാധികാരിയായിട്ടാണ് അലിബിനു ഹമൂദ്. അതാണ് അലിബിനു ഹമൂദ് ആണ് ആദ്യത്തെ ഭരണാധികാരി. റയ്സുൽ മുറാബിത്തീൻ ആരാണ്? മുറാബിത്തുകളിലെ ഭരണാധികാരി റയ്സുൽ മുറാബിത്തീൻ ആരാണ്? യൂസുഫ് ഇബ്നു താഷ്കീനാണ് മുറാബിത്തുകൾ. മൻ അല്ലഫ കിതാബുൽ ഇഖ്ദുൽ ഫരീദ് ഇബ്നു അബ്ദുർ റബ്ബ്. അതുപോലെ മത്തന്തഹത്ത് ദൗലത്തുൽ മുവഹ്ഹിദീൻ, മുവഹ്ഹിദുകളുടെ ഭരണം അവസാനിച്ചത് ഹിജ്റ 633-ൽ. പിന്നെ മത്തന്തഹത്ത് ദൗലത്തുൽ മുവഹ്ഹിദീൻ അതാണ് പറഞ്ഞത്. അടുത്തെന്താണ്? ഇനി ദൗലത്തുൽ ഹമൂദിയകളെക്കുറിച്ച്, ഹമൂദികൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ്, ആകെ 2-3 വരെയുള്ള ഹമൂദികളെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. അത് നിങ്ങൾ നെറ്റിലൊക്കെ പരിശോധിച്ച് കുറച്ചുകൂടെ വിവരങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ദൗലത്ത് ബനീ നസ്ർ അൽ അഹ്മർ, ഇതൊക്കെ നെറ്റിൽ പരിശോധിച്ചാൽ കുറച്ചുകൂടെ വിവരങ്ങൾ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ അവസാനത്തിൽ അറുക്കിയിൽ ഹലാരി ഫില്ലുന്തിൽ, സ്പെയിനിലെ നാഗരിക വളർച്ചയെക്കുറിച്ചിട്ടുള്ള അവസാനത്തെ ഭാഗം, അത് അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്തി. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഇത്രയും ആവശ്യമുള്ളൂ. അടുത്തത് നമുക്ക് ഇൻഷാല്ലാ വഹദത്ത് സാലിസ താരിഖുൽ ഇസ്ലാം ബിൽ ഹിന്ദ് എന്നുള്ളത് അടുത്തൊരു ക്ലാസ്സിലെടുക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.